അപ്പോൾ എല്ലാ വീഡിയോയിലും കമൻസ് വരുന്നുണ്ട് ഏത് പാക്കാണ് എടുക്കേണ്ടത്, ഏത് പാക്കിലാണ് കോയിൻ സ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഏകദേശം ഒരു പാക്കൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ, മാക്സിമം രണ്ട് പാക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റും കുറച്ച് കോയിൻ ഉള്ളവർക്കൊക്കെ. സോ നമുക്കറിയാം കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, രണ്ട് മാസം കഷ്ടിച്ചിട്ടുണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും പലർക്കും ഡൗട്ടാണ് ഏത് പാക്ക് എടുക്കണം, അല്ലെങ്കിൽ ഏത് പാക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, മാനേജർ കൊള്ളാമോ. സോ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അർജൻറ്റീനയും അല്ലെങ്കിൽ തന്നെ തുർക്കിയുടെയൊക്കെ പാക്കിനാണ് മെയിനായിട്ട് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഇടന്ന് ചോദിക്കുന്നത്, ഏത് പാക്കാണ് ബെറ്റർ എയർ എടുക്കേണ്ടതൊക്കെ. സോ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഫെയർ റേറ്റിൽ നിങ്ങൾക്ക് വാറണ്ടി കോയിൻസ് മേടിക്കാം, വിത്ത് ബിൽ ഇൻവോയ്സ് കിട്ടുന്നതാണ്. അത്യാവശ്യം വില കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും, ഗെയിമിനെ കാട്ടി കുറച്ച് പ്രൈസ് കുറഞ്ഞ് കിട്ടും. എന്താണ് വാറണ്ടി കോയിൻസാണ്, വിത്ത് ബിൽ ഇൻവോയ്സ് കിട്ടും. സോ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രൂപ്പാണ്, ട്രസ്റ്റഡ് ഗ്രൂപ്പാണ്, നല്ല ഫെയർ ഐഡീസ് കിട്ടും നിങ്ങൾക്ക്, നല്ല കിടിലം ഐഡീസ്, പല റേഞ്ചിലുള്ള ഐഡീസ് കിട്ടും നിങ്ങൾക്ക്. വിൽക്കാനും വിറ്റാലും നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല വില വരും. സോ ഫെയർ റേറ്റ് വാങ്ങുമ്പോഴും വയ്ക്കുമ്പോഴും നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കോയിൻസ് മേടിക്കാം, ട്രസ്റ്റഡ് ഗ്രൂപ്പാണ്, മലയാളി ഗ്രൂപ്പാണ്, താ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്ഡി സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ്, വെൽക്കം ടു ചാനൽ ഡാർക്ക് ഗെയിമേഴ്സ്. സോ ലോക അർജന്റീന സ്റ്റാർട്ട് ചെയ്യാം. സോ അർജന്റീന, സോ ഒരുപാട് പേര് എടുക്കുന്ന പാക്കാണ് അർജന്റീന, ഫ്രാൻസും അല്ലെങ്കിൽ ഇംഗ്ലണ്ടും ഒക്കെ. സോ നമുക്കറിയാം മെയിനായിട്ട് മെസ്സിയുടെ ഈ ബിഗ് ടൈം കാർഡാണ് മോസ്റ്റ്ലി ഇമ്പ്രസ് ചെയ്ത് എല്ലാ ആൾക്കാരും എടുക്കാനായിട്ട്. സോ കുറച്ച് പേര് എടുക്കുന്നുണ്ട് ഈ ഒരു പാക്ക്. ആക്ച്വലി ഈ ഒരു പാക്കിൽ മെസ്സി തന്നെയാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. കാരണം സി എഫ് കാർഡാണ്, പക്ഷേ 105 റേറ്റിങ്ങോളം കിട്ടുന്നുണ്ട് കാർഡ്. പിന്നെ ഡീപ്പ് പ്ലേയിങ് ഫോർവേഡാണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. നല്ല ഒഫൻസീവ് ഉണ്ട്, അത്യാവശ്യം നല്ല ബോൾ കൺട്രോൾ, ഡ്രിബിളിങ്ങും പൊസിഷനും ഒക്കെ ഉണ്ട്, ഫിനിഷും ഉണ്ട് നല്ല രീതിയിൽ, അത്യാവശ്യം സ്പീഡും ആക്സലറേഷനും ഒക്കെ ഉണ്ട്. പക്ഷേ പ്ലേയിങ് സ്റ്റൈൽ ഡീപ്പ് പ്ലേയിങ് ഫോർവേഡാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ സൂട്ട് ആവുകയാണെങ്കിൽ ഈ ഒരു കാർഡ് ബെറ്ററാണ്. പക്ഷേ മോസ്റ്റ്ലി ആൾക്കാർക്കും ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ കളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് ബാക്ക് ഇറങ്ങിയ ഈ ഒരു സി എഫ് കളിക്കുന്നു. സോ സ്കോറിങ് കുറച്ച് പാടായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് നല്ലത് കളിപ്പിക്കാൻ അറിയാം. സോ അവർക്ക് ഈ ഒരു പാക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ സ്കലോനി എനിക്കത്ര പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളെ റിയൽ ലൈഫിലൊരു പെർഫോമൻസ് ഗെയിമിൽ അത്ര പറഞ്ഞാൽ കിട്ടുന്നില്ല എനിക്കങ്ങനെ തോന്നി. കാരണം പൊസിഷൻ ഗെയിമാണെങ്കിലും ക്വിക്ക് കൗണ്ടറാണെങ്കിലും ഒരു സ്കോറിങ്ങിൻ്റെ ഒരു പോരായ്മ തോന്നി. ഡിഫൻസൊക്കെ ഉണ്ട്, പക്ഷേ സ്കോറിങ്ങിൻ്റെ ഒരു പോരായ്മ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അറ്റാക്ക് കുറച്ച് ശോകം പോലെ തോന്നി എനിക്ക്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ്. പിന്നെ മെസ്സിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് മെസ്സി വേണമെന്നുണ്ടെങ്കിൽ, മെസ്സി മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെസ്സി എടുക്കുക. സോ ഈ ഒരു മെസ്സി ബെറ്റർ മെസ്സിയാണ്, നല്ല മെസ്സിയാണ്. ഇനി സ്ട്രൈക്കറായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചൂസ് ചെയ്യുക, ബിഗ് ടൈം കാർഡാണ്, പുതിയ കാർഡാണ് എടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രാൻസിൻ്റെ പാക്കാണ്. ഫ്രാൻസിൻ്റെ പാക്കിൽ കാര്യം വെച്ചാൽ എൽ ബി സി ആണ്, ലോങ് ബോൾ കൗണ്ടർ. നമുക്കറിയാം ഗെയിമിൽ ഏറ്റവും കൂടുതൽ ട്രിഗർ ആവുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് എൽ ബി സി, ലോങ് ബോൾ കൗണ്ടർ. സോ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു ഫോർമേഷനാണ്, സോറി ഫോർമേഷൻ അല്ല, പ്ലേയിങ് സ്റ്റൈലാണ് നമ്മുടെ ലോങ് ബോൾ കൗണ്ടർ. സോ ലോങ് ബോൾ കൗണ്ടറിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്കും അത്യാവശ്യം ഡിഫൻസും എല്ലാം കിട്ടുന്ന ഒരു സംഭവമാണ് എൽ ബി സി. നമുക്കറിയാം ആക്ച്വലി ഡെഷാംസിൻ്റെ ഈ ഒരു പാക്ക് തന്നെയാണ് മോസ്റ്റ്ലി ഇമ്പ്രസ് ചെയ്യുന്നത്. ഗ്രീസ്മാൻ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു എൽ ബി സി പല ആൾക്കാരെയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ലോങ് ബോൾ കൗണ്ടറിൽ 88 ഈ ഒരു മാനേജറുടെ പ്രൊവിഷൻസ് വരുന്നത്. സോ അത്യാവശ്യം നല്ല മാനേജറാണ്. പക്ഷേ ഡിഫൻസ് എനിക്ക് കുറച്ച് എൽ ബി സി മോസ്റ്റ്ലി ഉള്ളത് തന്നെയാണ്. പക്ഷേ കമ്പയറിങ് വിത്ത് അതർ പാക്സ് എനിക്ക് കുറച്ച് ഡിഫൻസ് ശോകമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ നല്ല അറ്റാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഡിഫൻസ് ഒന്ന് കയറി കളിക്കാമെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഞാൻ കമ്പയർ ചെയ്യാം, എന്തായാലും ഞാൻ വേറെ പാക്ക് പറയാം. അപ്പം ആ ഒരു പാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫൻസ് ശോകമായിട്ട് തോന്നി. അപ്പം പക്ഷേ അറ്റാക്ക് വൈസ് നല്ല അറ്റാക്ക് കിട്ടുന്നുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട് മാനേജർക്ക്. കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല പെർഫോമൻസാണ്. ഡിഫൻസ് ഒന്ന് കയറി കളിക്കാമെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഗ്രീസ്മാൻ്റെ ഈ ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു പാക്കിനെ നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പാക്ക് ഗ്രീസ്മാൻ മോസ്റ്റ്ലി ഓവർ പവർഡാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ നല്ല ഓവർ പവർഡ് കാർഡാണ് ഈ ഒരു ഗ്രീസ്മാൻ്റെ കാർഡ്. കാരണം ഹോൾ പ്ലെയറാണ്,
അത്യാവശ്യം നല്ല പെർഫോമൻസ് ഗെയിം കിട്ടുന്നു, നല്ല സ്കോറിംഗ് ഉണ്ട്, നല്ല പാസിംഗ് ഉണ്ട്. അത് എസ് എസ് എല്ലിലും കളിക്കും, സി എഫ് എല്ലിലും കളിക്കുന്നുണ്ട്, അറ്റാക്കിംഗ് മിഡിലും കളിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഗെയിമിൽ ഇമ്പാക്ട് കിട്ടുന്നുണ്ട് ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ഹോൾ പ്ലെയർ ആണ്, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ഒഫൻസീവലി സ്ട്രോങ് ആണ്, പിന്നെ അത്യാവശ്യം ഡ്രിബിളിങ്ങും പാസിങ്ങും ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഫിനിഷിങ്ങും ഉണ്ട് ഈ ഒരു കാർഡ്. കാരണം ഗെയിം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു കാർഡാണ് ഗ്രീസ്മാൻ്റെ ഈ ഒരു കാർഡ്. അല്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു, കാരണം നല്ല രീതിയിൽ സ്കോർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഓൺലൈൻ മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ, എൻ്റെ സ്കോർ ഞാൻ കാണിച്ചു തരാം. ഗ്രീസ്മാൻ്റെ ഈ ഒരു പാക്ക് ഒന്ന് ക്ലോസ് കിട്ടുമ്പോൾ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ലൊരു കാർഡാണ്. 19 മാച്ചസിൽ നിന്ന് ഏകദേശം 8 ഗോളും 3 അസിസ്റ്റും എടുത്തിട്ടുണ്ട് ഗ്രീസ്മാൻ്റെ ഈ ഒരു കാർഡ്. നല്ല പാക്കാണ്, നല്ല കിടിലം പാക്കാണ്. സോ നല്ല കാർഡാണ്, നല്ല കിടിലം പ്ലെയറാണ് ഗ്രീസ്മാൻ്റെ. സോ നെക്സ്റ്റ് പാക്ക് നമുക്ക് എടുക്കാം. സോ നെക്സ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ പാക്കാണ്. സോ ഒരുപാട് പേര് എടുക്കാൻ വെയിറ്റ് ചെയ്തൊരു പാക്കാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പാക്ക്. കാരണം അതിൻ്റെ കണ്ടൊക്കെ ആണെങ്കിൽ സൗത്ത് ഗേറ്റ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇമ്പ്രസ് ചെയ്തത്. കാരണം ക്യുക്ക് കൗണ്ടറും ഉണ്ട്, ലോങ് ബാൾ കൗണ്ടറും ഉണ്ട്, രണ്ട് കളിപ്പിക്കാൻ പറ്റും. സോ എൽ ബി സി നമുക്കറിയാം ഒരു കിടിലം ഫോർമേഷൻ, കിടിലം പ്ലേയിങ് സ്റ്റൈലാണ്. നമുക്ക് നല്ല രീതിയിൽ ഗെയിമിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഒരു ഗ്ലിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നല്ല രീതിയിൽ നമുക്ക് കളിച്ച് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഫോർമേഷനാണ് എൽ ബി സി. ക്യുക്ക് കൗണ്ടറും അതുപോലെ തന്നെ അത്യാവശ്യം എനിക്ക് എൽ ബി സി കഴിഞ്ഞാൽ പിന്നീട് ട്രിഗർ ആവുന്ന ഒരു പിന്നീട് ട്രിഗർ ആവുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് നമ്മുടെ ക്യുക്ക് കൗണ്ടർ. സോ ക്യുക്ക് കൗണ്ടർ നല്ല രീതിയിൽ കളിപ്പിക്കാൻ പറ്റും ഈ ഒരു മാനേജർ. പിന്നെ കമ്പയർ ടു ഡെഷാംസ് എനിക്ക് ഫീൽ ചെയ്താലും അറ്റാക്ക് വൈസ് രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ ഡിഫൻസ് വൈസ് വരുമ്പോഴത്തേക്ക് ഡെഷാംസിനെ കാട്ടിലും കുറച്ചുകൂടെ മുന്നിലാണ് നമ്മുടെ സൗത്ത് ഗേറ്റ് ഡിഫൻസ്. കുറച്ച് ടൈറ്റ് ഡിഫൻസ് ആണെന്ന് പറയേണ്ടി വരും. കാരണം കമ്പയർ ടു ഡെഷാംസ് നല്ല ടൈറ്റ് ഡിഫൻസാണ് നമുക്ക് ഗെയിമിൽ ഈ ഒരു മാനേജർ കിട്ടുന്നത്, നല്ല രീതിയിൽ ഡിഫൻസ് കിട്ടുന്നുണ്ടെന്ന് പറയേണ്ടി വരും. എനിക്ക് ഡെഷാംസ് അത്ര സെറ്റപ്പായിട്ട് തോന്നുന്നില്ല ഡിഫൻസിൽ, പക്ഷേ ഈ ഒരു മാനേജർ സൗത്ത് ഗേറ്റ് ഡിഫൻസും അറ്റാക്കും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് പാക്ക് പറയാനുണ്ടെങ്കിൽ നമ്മുടെ പോർച്ചുഗലിൻ്റെ പാക്ക് ഞാൻ എടുത്തിട്ടില്ല, കാരണം എടുത്തവരൊക്കെ അത്ര നല്ല ഒപ്പി നല്ല പറഞ്ഞു, അതുകൊണ്ട് തന്നെ എടുക്കുക. പിന്നെ ലോങ് ബോൾ ആണ്, സോ അധികം ഗെയിമിൽ ട്രിഗർ ആവാത്തൊരു പ്ലേയിങ് സ്റ്റൈലാണ് ലോങ് ബോൾ, അതുകൊണ്ടാണ് എടുത്ത് കളിപ്പിക്കാത്തത്. ലോങ് ബോൾ കൗണ്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. സോ നെക്സ്റ്റ് പറയുന്നത് തുർക്കിയുടെ പാക്കാണ്. തുർക്കിയുടെ പാക്ക് ഞാൻ ചുമ്മാ എടുത്തതാണ്. സോ കുറച്ച് കമൻസ് കണ്ടു നല്ലതാണെന്ന് പറഞ്ഞാൽ സംഭവം പൊളി സാധനമാണ്, അടിപൊളി സാധനമാണ്. അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഈ മാനേജർ മാത്രമാണ് ഇമ്പ്രസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു മോഡലാണ് ഔട്ട്വേഡാണ്, ഔട്ട്വേഡിന് 88 ആണ് നമ്മുടെ പ്രൊവിഷൻസ് കിട്ടുന്നത്. സോ നല്ല കളിയാണ്, നല്ല ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് നമ്മൾ. കാരണം നല്ല വൈഡായിട്ട് കളിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാനേജറെ ചൂട്ടാകണം. സോ വിങ്ങേഴ്സിനെ കിട്ടുന്നതിൻ്റെ കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാനേജർ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. നല്ല വൈഡായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ക്രോസൊക്കെ ഇട്ട് ഇഷ്ടപ്പെട്ട കളി ക്രോസ് പാമൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ കളിച്ചിട്ട്. നല്ല മാനേജറാണ്. പിന്നെ പ്ലേയേഴ്സൊക്കെ നോർമലി ഉള്ള ഒരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ, ഒരു ഓവർ പവർഡൊന്നും ഫീൽ ചെയ്തില്ല. ആക്ച്വലി ഈ ഒരു മാനേജർ നല്ല ഒ പി ആണ്, വൈഡ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒ പി ആയിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ് ഔട്ട് വൈഡ് മാനേജറായ തുർക്കിയുടെ മാനേജർ. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ള ബ്രസീലിൻ്റെ ബാക്കാണ്. ബ്രസീലിൻ്റെ ബാക്ക് ഞാൻ എടുക്കുന്നില്ല, കാരണം ഒരു വലിയൊരു പെർഫോമൻസ് ആയിട്ട് ആരും പറഞ്ഞില്ല, കുറച്ച് പേരെ കളിപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത്ര ഒരു സെറ്റപ്പായിട്ട് തോന്നിയില്ല. ഞാൻ കളിപ്പിച്ച് നോക്കിയായിരുന്നു ഹെൻട്രി ക്വിസിനെ, മോശമല്ല, പക്ഷേ എന്താണ് എനിക്ക് ക്യുക്ക് കൗണ്ടറിൽ ഇപ്പം സാബി ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നില്ല. പിന്നെ അത് ലോങ് ബാളും ഉണ്ട്, മോശം എന്നല്ല, എന്നാലും കമ്പയർ ടു സാബിയൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സാബി ഉണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ലോങ് ബോൾ ഗെയിമിൽ ട്രിഗർ ആവാത്തൊരു പ്ലേയിങ് സ്റ്റൈലാണ്. സോ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എടുക്കണ്ട. പിന്നെ ബ്രസീൽ ഫാൻസിനൊക്കെ വേണമെങ്കിൽ എടുക്കാം, ഞാൻ ബ്രസീൽ ഫാനാണ്, പക്ഷേ ഞാൻ എടുക്കുന്നില്ല, കാരണം ഇത് ഗെയിമാണ്, ബ്രസീൽ എന്ന ടീം വേറെയാണ്. സോ ഗെയിമിൽ നമ്മളെപ്പോഴും പെർഫോമൻസ് വൈസൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത് ഗെയിമിൽ. ഇപ്പം പ്ലേയേഴ്സ് അല്ലെങ്കിൽ ബാനർ കൊള്ളാൻ വേണ്ടി എടുത്താൽ മതിയല്ലോ, എടുത്ത് എന്തിനാ കോയിൻ കളയുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓവറോൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മാനേജർ വൈസാണ് ഞാൻ പറയുന്നത്. എൽ ബി സി ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ തുർക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് പ്ലെയറേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഗ്രീസ്മാൻ്റെ ബാക്ക് എടുക്കുക, ഫ്രാൻസ് എടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ല, തന്നെ മാനേജറേയും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്ലെയറേയും കിട്ടും, ഗ്രീസ്മാനേയും കിട്ടും. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഡിഫറൻ്റ് ആയിരിക്കും, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് ബൈ.